സീറ്റ് നല്ല ഹാർഡാണ്, അപ്പോൾ ലോങ് പോകുമ്പോൾ നല്ല പണി കിട്ടാൻ നേരത്ത്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. ആൻഡ് നമുക്ക് ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം മോഡിഫൈഡ് ഉള്ള RC 200 ആണ്. അപ്പോൾ അത്യാവശ്യം ഈ ഇടയായിട്ട് നല്ല പോപ്പുലറായ ഒരു വണ്ടിയാണ്. ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിരൽ അമൃതേഷിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ബ്രോ, ഇന്ന് ഈ വണ്ടിയും കൊണ്ടൊന്ന് വന്ന് നമ്മൾ കുറേ റിക്വസ്റ്റ് വന്നായിരുന്നു ഈ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുവാണ്, നമ്മൾ ഓൾറെഡി ഒരു RC 390 ചെയ്തായിരുന്നു. RC 200 പണ്ടത്തെ റോത്ത് നമ്മുടെ ഡിമൺസ്പീൻ്റെ ചെയ്തായിരുന്നു. അതുപോലുള്ളൊരു RC 200 ആണ്. ഇതൊരു BS 4 വണ്ടിയാണ്. പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഇതിൻ്റെ ഒരു എസ്തറ്റിക് ബോക്സ് മാത്രമാണ്. എസ്തറ്റിക് ബോക്സും പിന്നെ ഒരു ചേഞ്ച് ഉണ്ട്, ഈ ഒരു സൈലൻസർ നമ്മുടെ എക്സോസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. RC 390 ആണ്. അപ്പോൾ ഇതിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡ് എക്സോസ്റ്റ് ആയിട്ട് നമ്മുടെ RC 390 കയറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. ബാക്കി വണ്ടി മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഒരു എസ്തെറ്റിക് ലുക്സാണ് മാറ്റിവെക്കുന്നത്. ഫുള്ളി വർക്ക് മൊത്തത്തിൽ നമ്മുടെ സെഡ്ബൺ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ സെഡ്ബണിൽ നിന്ന് ഇറങ്ങിയാൽ ഈ റീസെൻ്റായിട്ട് നല്ല പോപ്പുലറായ ഒരു വണ്ടിയാണ്. അപ്പോൾ RC 200 എൻ്റെ ഫേവറേറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഹിത്തിൻ്റെ ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു ആ സമയത്ത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഡിസൈൻ വൈസ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു വണ്ടിയാണ് ഈ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ ഈ ഒരു വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ്, ഈ വണ്ടിയുടെ കാര്യങ്ങളാണ്, ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് ഈ വണ്ടിയുടെ സ്ലോമോ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:00 ആയിട്ടുണ്ട്. അത്യാവശ്യം മൂടിയ കാലാവസ്ഥയാണ്. നിങ്ങൾക്ക് വണ്ടി ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ഒരുമാതിരി മൂടിയ കാലാവസ്ഥയാണ്, കാരണം ഇപ്പോഴേ അല്ല, മഴയൊക്കെ അത്യാവശ്യം പെയ്യുന്നൊരു ടൈമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആൾക്കാരൊക്കെ എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വണ്ടി എവിടെ നോക്കിയാലും വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവ് ആണ്. നമുക്ക് വണ്ടിയുടെ ഓരോരോ പാർട്സ് ആയിട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇപ്പോഴത്തെ മോഡിഫൈഡ് വണ്ടികളിലും മെയിനായിട്ട് വരുന്നൊരു സാധനമാണ് KTM പവർ പാർട്ട് വൈസർ. ഓക്കെ, ഈ വൈസർ എന്ന് പറഞ്ഞാൽ ഏകദേശം മേടിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ഏകദേശം ഒരു 6500 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഇത് സെയിലായിക്കൊണ്ടിരുന്നത്. ഷിപ്പ് ഇത് കിട്ടാത്തതുകൊണ്ട്, ഈ ഒരു ബബിൾ വൈസർ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിന് നല്ല ഡിമാൻഡാണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രൈസും അത്യാവശ്യം കൂടിയിട്ടുണ്ട് ഈ വണ്ടിയുടെ, ഈ ഒരു പവർ പാർട്ടിന് KTM. അതുകൂടാതെ തന്നെ ഈ ഒരു പെയിൻറ്റ്, ഈ കളർ ഏതാണെന്ന് മനസ്സിലായല്ലേ. ഇത് നമ്മുടെ സിയാൻ എന്ന് പറഞ്ഞൊരു കളറാണ്. ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ വണ്ടിയുടെ കളറാണ് ശരിക്കും ഐക്യാച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന് ഈ ഒരു സിയാൻ കളറും അതുപോലെ തന്നെ ഈ ബ്ലാക്കും അതുപോലെ തന്നെ ഈ സിൽവർ ടച്ചും, ഈ മൂന്ന് കളേഴ്സാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സെക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഈ ഒരു വൈസർ മാറ്റി KTM പവർ പാർട്ട് ആക്കിയിട്ടുണ്ട്. അതപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ കവർ ചെയ്യും. വിസിബിലിറ്റി അത്യാവശ്യം കുറച്ചൊന്ന് കുറയും ലൈറ്റിൻ്റെ. പിന്നെ പക്ഷേ നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ തരുന്നത്. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ തന്നെ നമ്മുടെ ഫ്രണ്ട് മഡ്ഗാർഡ് ഏരിയ എല്ലാം നമ്മുടെ ആ സിയാൻ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്. പെയിൻ്റാണ് കേട്ടോ, ഇതെല്ലാം പെയിൻ്റാണ്, സിയാനാണ്. അതുകൂടാതെ നമ്മുടെ അലോയ് വീൽസിലും പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ബ്ലാക്ക് ഒരു സ്പ്ലാഷ് പോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് രീതിയിൽ. ഈ ഒരു
ആ ലെവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. പിന്നെ ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് വണ്ടി സ്റ്റോക്ക് തന്നെയാണ്. സോ അതിൽ തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ആർ സി 200 സ്റ്റോക്ക് കാര്യങ്ങൾ തന്നെയാണ്. സോറി, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഈ വണ്ടി മാത്രമല്ല, ഉണ്ട് അവരുടെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒരു റെട്രോ സ്കോഡ് എന്ന് പറഞ്ഞ സ്കോഡ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു മോഡിഫൈഡ് ആർ സി, നമ്മുടെ കെ ടി എം ഡ്യൂക്ക് ആൻഡ് ആർ സിൻ്റെ ഒരു ക്ലബ്ബാണ്. അത്യാവശ്യം ഒരു 13 മെമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയും നമ്മളൊരു സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും കൂടെ കിട്ടിയിട്ടില്ല, അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്കൊരു ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ്സിനെ പറ്റി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. റൈഡിംഗ് ഗ്രൂപ്പ്സ്, അതിപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ അല്ല ഉള്ള നമ്മുടെ SBIKL, ഇപ്പോൾ സൂപ്പർ ബൈക്സ് ഇൻ കേരള, അവരെ പറ്റിയൊക്കെ ഒരു ഇൻസൈറ്റ്സ് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാൻ നമ്മൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് നമ്മൾ ഉടനെ കണ്ടിന്യൂ. മെയിനായിട്ട് മാറ്റം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോലോഗിൻ്റെ കിറ്റ്. അപ്പോൾ ഇപ്പോൾ എല്ലാ വണ്ടികളും ഉപയോഗിക്കുന്നതാണ്, പണ്ട് അത്യാവശ്യം ഇതല്ലെങ്കിൽ ഇപ്പോൾ നല്ല കോമണാണ് ഈ ഒരു കിറ്റ്. അപ്പോൾ ഓട്ടോലോഗിൻ്റെ സൈഡ് ഫെയറിംഗ് ആണ് വന്നേക്കുന്നത്, കൂടാതെ തന്നെ നമ്മുടെ റേസിംഗ് സീറ്റ് ഉൾപ്പെടെ ആ സീറ്റ് കോൾ ഉൾപ്പെടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ സെയിലർമാൻ്റെ ആണെങ്കിലും ഉള്ള ഈ സെഡ്ബണി എന്ന് പറയുന്ന അത്യാവശ്യം വണ്ടികൾക്കെല്ലാം ഈ ഒരു ഓട്ടോലോഗ് കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ തന്നെ നമുക്ക് ആർ സി, അതുപോലെ തന്നെ WP ഷോക്ക്, നമ്മുടെ WP ഷോക്ക് അതിൻ്റെയൊക്കെ ലോഗോസ് കുറേ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിറലി ആണെങ്കിലും സെറ്റ്മണ്ണെന്നായാലും ഗോപ്രോ ബ്രംബോ അങ്ങനെ കുറേ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. KTM റേസിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേസെല്ലാം ആ ഒരു ബ്ലാക്കും എല്ലാം കൂടെ ആയിട്ട് കണ്ടിട്ട് വണ്ടി ലുക്ക് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെന്തിനാണ് വെറുതെ പറയുന്നത്? കാരണം ചില വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് തന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ലുക്ക് വൈസ് മാറുമല്ലോ. അപ്പോൾ പേഴ്സണലി എനിക്ക് ഈ ഓവറായിട്ട് കുറേ ഗ്രാഫിക്സ് ചെയ്യുന്ന വണ്ടികളോട് അത്രയില്ല താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ റോഹിത്തിൻ്റെ വണ്ടി, ഡീമൺസ്പിൻ്റെ വണ്ടി എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ആ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു RC 200. അപ്പോൾ ഞാൻ പറഞ്ഞ റേസിംഗ് സീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് കണ്ടല്ലോ, കാർബൺ ഡിപ്പ് ചെയ്തു. ഈ ഒരു ടാങ്കിൻ്റെ ഏരിയയിൽ ഇവിടെയും കാർബൺ ഡിപ്പ് ചെയ്തു, നമ്മുടെ ഫ്യൂൽ ക്യാപ്പിൻ്റെ ആ ഏരിയ മൊത്തം കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റാണ് കേട്ടോ, കാർബൺ ഡിപ്പ് ഏരിയ നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് മൊത്തം കാർബൺ ഡിപ്പ് ചെയ്തു. അതുപോലെ തന്നെ കാർബൺ ഡിപ്പ് ചെയ്ത വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു എക്സോസിൻ്റെ സൈഡ് ഫെയറിങ് ആ ഒരു ഷീൽഡില് അവിടെ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ബെൻ പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, കസ്റ്റം ബെൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിനൊരു അണ്ടർബെല്ലി അല്ല, അപ്പോൾ അത് സൈഡ് എക്സോസ്റ്റ് സൈഡ് എക്സോസ്റ്റ് ആക്കാൻ നമ്മുടെ RC 390 എക്സോസ്റ്റ് ആണ് വെച്ചേക്കുന്നത്. അതിനൊരു കസ്റ്റം ബെൻ പൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു സീറ്റ് കോളാണ്. ഈ ഒരു സീറ്റ് കോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഈ ഒരു വണ്ടിയുടെ സീറ്റ് കോൾ മാറുമ്പോൾ തന്നെ RC അറിയാമല്ലോ ലുക്ക് വൈസ് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ബ്രേക്ക് ലൂവേഴ്സ് പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഒന്നും വലിയ ഒരു ചേഞ്ചസ് ഒന്നുമല്ല. പുറകിലോട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് TLTD വെക്കാനുള്ള സംഭവമുണ്ട്. പക്ഷേ ഇപ്പം നമ്പർ പ്ലേറ്റും കാര്യമൊന്നുമില്ല, അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് മൊത്തത്തിൽ നോക്കിയാൽ ആക്രാപ്പ വെച്ചൊന്നും 77 എന്നുള്ള ലോകം ഒരു ട്രാക്ക് സ്പെക് എന്നൊക്കെ പറയാം, ഒരു ട്രാക്ക് സ്പെക് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ട്രാക്ക് വണ്ടിയല്ല, അതിനൊരു ട്രാക്ക് മോഡിഫൈ, ഒരു പവർ കമാൻഡറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലുക്ക് വൈസ് വൺ ഓഫ് ദ റീസൺ ബെസ്റ്റ് ആൻഡ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഫ്ലൈ സ്കൂൾ എന്ന് പറഞ്ഞ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ, അപ്പോൾ ഞാൻ ഈ ബ്രോയെ കാണുന്നത് നമ്മുടെ റോഹിത്ത് വഴിയാണ് പരിചയപ്പെടുന്നത്, അപ്പോൾ ഇൻസ്റ്റയിൽ. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന വെച്ചാൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഫോളോവേഴ്സിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് റീച്ച് കിട്ടിയ ഒരു വണ്ടിയാണിത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഏകദേശം 20K ഫോളോവേഴ്സിൽ നിന്ന് പെട്ടെന്നാണ് 50K ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 80K കഴിഞ്ഞു ഐ തിങ്ക്. ദിവസം ദിവസം അല്ലെ മണിക്കൂറുകൾ കൊണ്ടാണ് ഫോളോവേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഉടനെ തന്നെ 100K ആവുന്നതാണ് ഈ വണ്ടി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ 100K അടിക്കും. ഈ വണ്ടിയുടെ ഒരു ഫാൻ ബേസ് അത്രയ്ക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ലുക്ക് വൈസ് കുറേ വണ്ടികളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഇതുപോലത്തെ ലുക്സിൽ പുതിയ ഐഡിയാസ് ആൾക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വലിയ കംഫർട്ടൊന്നുമില്ല. കാരണം അറിയാമല്ലോ സീറ്റില്ല, ഒരു ഫൈബർ പാർട്ടാണ് ഇത് മൊത്തം. ഇത് മൊത്തത്തിൽ ഒരു റേസിംഗ് സീറ്റ് എന്ന് പറഞ്ഞു KTM വരുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് വണ്ടിയിൽ മെയിനായിട്ട് വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ വളരെ ലോങ് ആക്കിയൊന്നും കളയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫോളോവേഴ്സ് കുറേ, അപ്പോൾ ഫ്ലൈ സ്കൂളിൻ്റെ ഫോളോവേഴ്സ് കുറേ ഫേക്കാണ് അല്ലെങ്കിൽ ബോട്ടാണെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി കുറച്ച് ഇൻസൈറ്റ്സ് ചെയ്യാനുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോയുടെ സൈഡിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലോട്ട് ഞാനിപ്പോൾ ഇടുന്നതാണ്.
ഒരു കണ്ടന്റ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടി ഹിറ്റായത് വരുന്ന ഓഡിയോ നമ്മുടെ ഓഡിയോ ആണ് കേട്ടോ. ദിസ് ഈസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു ഓഡിയോ എൻ്റെ വോയിസ് ആണ്. ബട്ട് പൊതുവേ എല്ലാവർക്കും അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും എന്തായാലും, കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ആ ഒരു ഓഡിയോ മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ BMW K300 R ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകളാണത്. ഇതാണ് എൻ്റെ ഹാപ്പിനെസ്, ദിസ് ഈസ് മൈ ഹാപ്പിനെസ്. അപ്പോൾ അതാണിപ്പോൾ അത് കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിരുന്നു, വീണ്ടും അതൊന്ന് ട്രെൻഡിങ് ആയത് ഈ ഒരു വണ്ടി കാരണമാണ്, ഈ വണ്ടിയിലെ ഒരു വീഡിയോ കാരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ KTM സൈഡ് ഫെയറിംഗ് ഞാൻ പറഞ്ഞു, KTM അല്ല ഓട്ടോലോഗിൻ്റെ സൈഡ് ഫെയറിംഗ് പറഞ്ഞു, ഓട്ടോലോഗിൻ്റെ കിറ്റാണ് മൊത്തം വന്നേക്കുന്നത്. ഓട്ടോലോഗിൻ്റെ തന്നെ അണ്ടർ താഴോട്ട് അത്യാവശ്യം ലോ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്, താഴെ നമ്മുടെ വണ്ടി തട്ടാൻ നല്ല ചാൻസും ഉണ്ട്. ഒരു ഒരു വർക്കുകൾ ഇപ്പോൾ SR1 ഞാൻ പൊതുവേ പറയുന്നത് വെച്ചാൽ അവരുടെ വർക്കുകൾ അത്യാവശ്യം നീറ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പെയിൻറ്റൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ്, ഫെയ്ഡൊന്നും ആയിട്ടില്ല വലിയതായിട്ട്. സ്റ്റിക്കർ ബോക്സിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ നല്ലൊരു ആഫ്റ്റർ സർവീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതുവരെ അവരെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പേജുമാണ്, ഒരു ഷോപ്പുമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, അവരുടെ വണ്ടികളാണ് കൂടുതൽ എൻ്റെ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വേറെ ആൾക്കാരെ കസ്റ്റമേഴ്സ് നമ്മൾ നമ്മുടെ സ്ട്രോക്കേഴ്സ് ഗാരേജ് അവരുടെ ഒരു വണ്ടി ചെയ്തായിരുന്നു, അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ് കേട്ടോ, നല്ല വണ്ടി തന്നെയാണ്. ആ വണ്ടി നമ്മൾ ചെയ്തായിരുന്നു. ടെക്നിക്കൽ വൈസ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ സീറ്റ് നല്ല ഹാർഡാണ്. അപ്പോൾ ലോങ് പോകുമ്പോൾ നല്ല പണി കിട്ടുന്ന നേരത്ത് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ കുറച്ച് ഡിലേ ആയെങ്കിലും ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കുക. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.